നമസ്തേ, എല്ലാവർക്കും വിഷ്ണുസ് ലേബറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് എങ്ങനെയപേക്ഷിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഇപ്രാവശ്യം ഏറ്റവും സിമ്പിളായിട്ടാണ് അവരുടെ വെബ്സൈറ്റ് തന്നിട്ടുള്ളത്. ഇതിന് നമുക്ക് ആകൂടി അപ്ലോഡ് ചെയ്യാനായിട്ട് വരുന്നത് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രമാണ്. ബാക്കി എല്ലാ വിവരങ്ങളും നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ പ്ലസ് ടുവിലെ രജിസ്റ്റർ നമ്പർ, മാർക്കുകൾ, പിന്നെ നമ്മുടെ അഡ്രസ്സ്, പിന്നെ ആധാർ കാർഡിൻ്റെ നമ്പർ, ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജുകൾ, നമ്മുടെ കോഴ്സുകൾ, ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിൽ ചെയ്യുമ്പോൾ സിമ്പിളാണെന്ന് പറഞ്ഞാലും ഇത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് തന്നെ ഫയൽ സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ യാതൊരു എഡിറ്റിങ്ങും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഫയൽ സബ്മിഷന് മുന്നേ ഒരു പ്രിവ്യൂ കിട്ടും. ആ പ്രിവ്യൂ നമുക്ക് പ്രിൻ്റ് എടുക്കാനും സാധിക്കും. ഇത് നമുക്ക് പ്രിൻ്റ് എടുക്കാണ്ട് തന്നെ നമുക്ക് നോക്കാനും സാധിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി ഉറപ്പ് വെച്ചതിന് ശേഷം ഫൈൻ സബ്മിഷൻ കൊടുക്കുക. ഫൈൻ സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പേയ്മെൻറ്റ് പേജാണ്. പേയ്മെൻറ്റ് SBI അക്കൗണ്ട് വഴിയാണ് ചെയ്യാൻ പറ്റുള്ളൂ. SBIയുടെ നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ SBI അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മറ്റാർക്കെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും SBI അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവരുടെ ATM കാർഡും കൂടിയും കയ്യിൽ വെച്ചോളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഒരുപാട് ബോണസ് പോയിന്റുകളുണ്ട്. ഇപ്പോൾ എൻ സി സി, NSS, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആർട്സ് ഫെസ്റ്റിവൽ, പിന്നെ നമ്മുടെ EW സർട്ടിഫിക്കറ്റ്, പിന്നെ കമ്മ്യൂണിറ്റി കോട്ട, ഇതിലൊക്കെ കയറുന്നവർ അതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോയെന്ന് ശ്രദ്ധിച്ചോളൂ. കാരണം അഡ്മിഷൻ സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് ഒന്നും നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടും. ഇതിലൊന്നും തന്നെ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നില്ല. പക്ഷേ അഡ്മിഷൻ സമയത്ത് നമ്മളിപ്പോൾ കിട്ടുന്ന പ്രിൻ്റ് ഔട്ട്, പേയ്മെൻറ്റ് അടച്ചതിൻ്റെ പ്രിൻ്റ് ഔട്ട്, പിന്നെ സർട്ടിഫിക്കറ്റിലെ ഒറിജിനൽ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. അതിൻ്റെ ഒരു PDF ഫയലാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ മൊബൈൽ ഫോണിൽ തന്നെ ഇത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പരമാവധി സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളെപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് സേഫ്. ഇപ്പോൾ മറ്റേ ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ പോകുന്നവരാണെങ്കിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ മറ്റോ കമ്പ്യൂട്ടർ സെൻ്ററുകളിൽ പോയിട്ട് ഓൺലൈനായിട്ട് ഇത് അപേക്ഷ കൊടുക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുക ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. അതിന് ചെറിയൊരു കാര്യം കൂടിയും എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എൻ്റെ ഈ ചാനലിൽ ഒരുപാട് ഓൺലൈൻ സർവീസുകളെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ സർവീസുകൾ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി നേരെ സ്ക്രീനിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നേരെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ്. ഇതിൽ റൈറ്റ് സൈഡിലായിട്ട് അപ്ലൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ സെലക്ട് ചെയ്യണം. അതിൽ സെലക്ട് ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പേജിലേക്കാണ് നേരെ പോവുക. ഇതിൽ നമ്മുടെ പേര്, പിന്നെ നമ്മുടെ പ്ലസ് 2-ന്റെ രജിസ്റ്റർ നമ്പർ, അത് ഡേറ്റ് ഓഫ് ബർത്ത്, ബോർഡ് ഓഫ് എക്സാമിനേഷൻ, ജെൻഡർ, ഇയർ ഓഫ് പാസിങ്, പിന്നെ നമ്മുടെ മെയിൽ ഐഡിയും സ്ട്രീമും, ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, നമ്മുടെ അഡ്രസ്സിന്, സ്റ്റേറ്റ്, എല്ലാ കാര്യങ്ങളും, ആധാർ കാർഡിൻ്റെ നമ്പർ, എല്ലാ വിവരങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ താഴെയായിട്ട് രജിസ്റ്റർ എന്നുള്ളൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. ഇത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ID ക്കും മൊബൈലിലേക്കും നമുക്കൊരു ID നമ്പറും പിന്നെ ഒരു പാസ്വേഡും മെയിലായിട്ട് വരും. എന്നിട്ട് ആ ID യും പാസ്വേഡും വെച്ചിട്ട് നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യണം. അതിനായിട്ട് നമ്മൾ അടുത്ത് വരുന്ന പേജിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണിക്കുക റൈറ്റ് സൈഡിലായിട്ട്. അതിൽ ആ ID യും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസും അഡ്രസ്സൊക്കെ ഒന്നുകൂടിയും ടൈപ്പ് ചെയ്യാനായിട്ട് കാണിക്കും. അതെല്ലാം കൃത്യമായിട്ട് കൊടുക്കുക. എല്ലാം കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വരുന്ന സ്റ്റെപ്പിൽ നമ്മുടെ കാസ്റ്റ്, റിലീജിയൻ, കാസ്റ്റ്, പിന്നെ നമ്മുടെ വരുമാനം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പം അതെല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു അപേക്ഷ ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ എഡിറ്റിങ്ങും സാധിക്കില്ല. അപ്പോൾ ഓരോ സ്റ്റെപ്പും കൃത്യമായി തന്നെ കൊടുത്തോളൂ. പിന്നെ ഈ കാസ്റ്റൊക്കെ കൊടുക്കണതിൽ EWS സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. EWS സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട എന്നാൽ സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നി നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്, അവർക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് പോലെ തന്നെയാണ് EWS സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് സംവരണത്തിൽ ഉൾപ്പെടാൻ പറ്റും. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഉള്ളവര് അതിൽ എസ് കൊടുത്തിട്ട് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ അടുത്തത് വരുന്നത് കമ്മ്യൂണിറ്റി കോട്ടയിൽ കയറുന്നവർ. അങ്ങനെയുള്ളവരും എസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഡോക്യുമെന്റ്സും കൂടി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ സ്പോർട്സ് കോട്ട, പിന്നെ NCC സ്കൗട്ട് ഉള്ളവർക്കൊക്കെ മുൻഗണനയുണ്ട്. അതിലെല്ലാം നമ്മൾ എസ് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ എല്ലാ ഡോക്യുമെന്റ്സും നമ്മുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അഡ്മിഷൻ സമയത്ത് നമുക്ക് നമ്മുടെ ഇതിൽ കൊടുത്ത എന്തെങ്കിലും ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നിരസിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം എല്ലാ സർട്ടിഫിക്കറ്റും കയ്യിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിന് ശേഷം ഇത് ഫില്ല് ചെയ്യാൻ ശ്രമിച്ചോളൂ. പിന്നെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അത് കഴിയുമ്പോൾ അടുത്തായിട്ട് വരുന്നത് നമുക്കിപ്പോൾ എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം അതുള്ളവരാണെങ്കിൽ അത് എന്താണെന്നുള്ള വിവരം കൊടുക്കുക. അതില്ലാത്തവരാണെങ്കിൽ അവിടെ നോന്ന് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അതുപോലെ NCC NSS SPC ഇങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പം അതിനൊക്കെ എസ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പം അത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് താഴെയായിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്തായിട്ട് നമുക്ക് വരുന്നത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ JPG ഫോർമാറ്റിലായിരിക്കണം. നമ്മുടെ ഫോട്ടോൻ്റെ സൈസ് 60 KB താഴെ ആയിരിക്കണം. ഇതിൽ നമ്മൾ ഈ ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. ഗാലറിയിൽ നിന്ന് നമുക്ക് ഫോട്ടോ ഇതിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫോട്ടോനെ താഴെയായിട്ട് ഒരു സ്ക്രോൾ ബട്ടൺ കാണും. അതിൽ നമുക്ക് ഫോട്ടോ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ഫോട്ടോ ചെറുതാണെങ്കിൽ അതൊന്ന് സൂം ചെയ്ത് വലുതാക്കാനും അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്യാനും രണ്ടിനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാം ഫോട്ടോ കറക്റ്റ് ആക്കിയതിന് ശേഷം അപ്ലോഡ് ഇമേജ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആവും. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത വരുന്ന പേജിൽ നമ്മുടെ പ്ലസ് 2ന്റെ മാർക്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോ വിഷയങ്ങളും ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഇപ്പുറത്ത് റൈറ്റ് സൈഡിലായിട്ട് അതിന് കിട്ടിയ മാർക്ക് എത്രയാണോ അത് കൊടുക്കുക. അതിന് എല്ലാ വിഷയങ്ങളും കൊടുത്തു കഴിയുമ്പോൾ താഴെ ക്ലിക്ക് ഹിയർ ടു വ്യൂ യുവർ ടോട്ടൽ നോമിനൈസ്ഡ് മാർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ടോട്ടൽ മാർക്ക് അവിടെ വരും. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്, അതിലെ ബോക്സ് ഒന്ന് ടിക്ക് ചെയ്തിട്ട് നേരെ അടിയിലുള്ള സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ കോളേജുകളും കോഴ്സും സെലക്ട് ചെയ്യേണ്ടതാണ്. ഒരാൾക്ക് 20 കോളേജ് വരെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓരോ കോളേജുകളും നമ്മൾ സെലക്ട് ചെയ്യുക. അതിന് നമുക്ക് ഏതാണ് വിഷയം വേണ്ടത് ആ വിഷയം റൈറ്റ് സൈഡിൽ സെലക്ട് ചെയ്യാം. അപ്പം എല്ലാ കോളേജുകളും കൃത്യമായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ആദ്യം സെലക്ട് ചെയ്യുക. അങ്ങനെ ക്രമത്തിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടിയിൽ സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുവരെ ചെയ്തതിൻ്റെ ഒരു പ്രിവ്യൂ വായിക്കാൻ പറ്റും. അപ്പം ആ പ്രിവ്യൂ മൊത്തമായിട്ട് നമ്മൾ വായിച്ചു നോക്കുക, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്നുള്ളത്. അല്ല എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് തിരുത്താൻ സാധിക്കും. നമ്മളപ്പം തിരുത്താൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരിക്കലും അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് പ്രിവ്യൂ നല്ല പോലെ വായിച്ചു നോക്കുക, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അപ്പം തന്നെ തിരുത്തുക. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒരു പ്രിന്റ് എടുക്കാൻ സാധിക്കും. ആ പ്രിന്റ് എടുത്തിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് വെരിഫൈ ചെയ്യാം. ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞാൽ അടുത്ത പേജിൽ പേയ്മെന്റ് അടയ്ക്കാനാണ്. പേയ്മെന്റ് നമ്മൾ SBI ബാങ്ക് വഴിയാണ് അടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം SBI അക്കൗണ്ട് ഉള്ളവർ അത് വെച്ച് അടയ്ക്കുക. കഴിഞ്ഞാൽ അതെല്ലാം സുഹൃത്തുക്കൾക്കോ വീട്ടിലെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും SBI അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവരുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വെച്ചിട്ടും പേയ്മെന്റ് അടയ്ക്കാൻ സാധിക്കും. അപ്പം അതിനായിട്ട് നമ്മൾ ഏതാണോ നെറ്റ് ബാങ്കിങ് ആണോ കാർഡ് പേയ്മെന്റ് ആണോ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം I agree and continue എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നെറ്റിന്റെ പേയ്മെന്റ് അടയ്ക്കുന്ന പേജിലേക്കാണ് പോവാം. അതിൽ അവരൊരു കൺഫർമേഷൻ തരുന്നുണ്ട്, അതിൽ അവരൊരു നിർദ്ദേശം തരുന്നുണ്ട് ഈ പേയ്മെന്റ് അടയ്ക്കുന്ന സമയത്ത് പേജ് റീഫ്രഷ് ചെയ്യാനൊന്നും പാടില്ല എന്നുള്ളത്. ഇതിവിടെ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നമ്മൾ പേയ്മെന്റിന്റെ പേജിലേക്ക് പോകും. നെറ്റ് ബാങ്കിങ്ങോ ക്രെഡിറ്റ് കാർഡോ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്തത് ആ ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ പേയ്മെന്റ് അടയ്ക്കാം. പേയ്മെന്റ് അടച്ചു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു പ്രിന്റ് കിട്ടും. നമ്മൾ പേയ്മെന്റ് അടച്ചതിന്റെ പ്രിന്റും കിട്ടും, പിന്നെ നമ്മുടെ ആപ്ലിക്കേഷന്റെ പ്രിന്റും കിട്ടും. അപ്പൊ ഈ പ്രിന്റ് കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ കോളേജിലൊന്നും കൊണ്ടുകൊടുക്കേണ്ട ആവശ്യം വരില്ല. നമുക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ നമ്മൾ ചേരാൻ പോണ സമയത്ത് ഈ പ്രിന്റ് ഔട്ട് കൊണ്ടുപോയാൽ മതി. പക്ഷെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഏതൊക്കെ കോട്ടകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ NCC സ്കൗട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊണ്ടുപോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അവര് റിജക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ അപേക്ഷ അയക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ നൽകുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്തേ.